എയർടെല്ലും ജിയോയും റീചാർജ് പ്ലാനുകൾ ജൂലൈ 3 മുതൽ വർദ്ധിപ്പിച്ചതോടെ BSNL-ലേക്ക് സിം പോർട്ട് ചെയ്യുന്നവരുടെ എണ്ണത്തിൽ കാര്യമായി തന്നെ വർധനവുണ്ടായിരുന്നു. ഈ അവസരം മുന്നിൽ കണ്ടുകൊണ്ട് ടാറ്റയുടെ കൈപിടിച്ച് ഉയർത്തെഴുന്നേൽക്കാൻ ഒരുങ്ങുകയാണ് BSNL. ഇങ്ങനെ ടാറ്റയ്ക്കൊപ്പം കൈകോർക്കുകയാണെങ്കിൽ ടെലികോം രംഗത്ത് ജിയോയ്ക്കും എയർടെല്ലിനും ശക്തമായൊരു എതിരാളിയായി BSNL മാറാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. കഴിഞ്ഞ മാസം ജിയോയാണ് ആദ്യമായി റീചാർജ് നിരക്കുകളിൽ വർധന പ്രഖ്യാപിച്ചത്. ഒറ്റയടിക്ക് 12 മുതൽ 25% വരെയാണ് കമ്പനി നിരക്കുകളിൽ വരുത്തിയ വർധന. എയർടെൽ 11 മുതൽ 21% വരെയും VI 10 മുതൽ 21% വരെയും നിരക്ക് വർദ്ധിപ്പിച്ചു. ജിയോ, എയർടെൽ എന്നിവരുടെ പുതിയ നിരക്കുകൾ 2024 ജൂലൈ 3 മുതൽ പ്രാബല്യത്തിൽ വന്നപ്പോൾ വോഡഫോൺ ഐഡിയ നിരക്ക് വർധന തൊട്ടടുത്ത ദിവസം മുതലാണ് നടപ്പായത്. ഈ നിരക്ക് താങ്ങാനാവാതെ കീശ കീറുമെന്നായപ്പോൾ ചില സാധാരണക്കാർ BSNL-ലേക്ക് തിരിച്ചു പോകാൻ തുടങ്ങി. BSNL 4G കണക്ടിവിറ്റി വൈകാതെ വ്യാപകമാക്കുമെന്ന് അറിയിച്ചിരുന്നു. ഇതും BSNL-ലേക്ക് മാറാനുള്ള പ്രതീക്ഷ നൽകി. ഇതിനിടെയാണ് ടാറ്റ കൺസൾട്ടൻസി സർവീസും BSNL-ഉം തമ്മിൽ 15,000 കോടി രൂപയുടെ കരാർ ഒപ്പിട്ടതായുള്ള വാർത്തകൾ പുറത്തുവന്നത്. TCS-ഉം BSNL-ഉം ചേർന്ന് ഇന്ത്യയിലെ 1,000 ഗ്രാമങ്ങളിലേക്ക് 4G ഇന്റർനെറ്റ് സേവനങ്ങൾ ലഭ്യമാക്കാനും പദ്ധതിയുണ്ട്. ഇതുവഴി വരും ദിവസങ്ങളിൽ തന്നെ വേഗതയേറിയ ഇന്റർനെറ്റ് സേവനം ലഭ്യമാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഉപയോക്താക്കൾ. നിലവിൽ ജിയോ, എയർടെൽ എന്നീ കമ്പനികളാണ് രാജ്യത്തെ 4G സേവന മേഖലയിൽ ആധിപത്യം നിലനിർത്തുന്നത്. ആ സ്പേസിലേക്കാണ് ടാറ്റയുടെ കൈപിടിച്ച് കയറാൻ BSNL ഒരുങ്ങുന്നത്. ഇത് ജിയോ, എയർടെൽ കമ്പനികൾക്ക് കനത്ത വെല്ലുവിളി ഉയർത്തുമെന്നാണ് സൂചന. രാജ്യത്തിന്റെ 4 ഭാഗങ്ങളിൽ ടാറ്റയുടെ ഡേറ്റാ സെന്ററുകളുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം തന്നെ BSNL-ന്റെ വളർച്ചയ്ക്ക് കൈത്താങ്ങാകുന്ന ഘടകങ്ങളാണ്.